മലയാളി ജുമാ മുസ്ലിം ജുമാല്ല. മുസ്ലിം ജുമാച്ച എല്ലാ മുസ്ലിമീക്കും പങ്കെടുക്കാൻ പറ്റുന്ന ജുമാന്റെ പേരാണ് മുസ്ലിം ജുമാ. ഇപ്പൊ ഇറ്റിയാടിയിൽ എത്ര ബംഗാളികളാണെന്നറിയോ, ജോലിയെടുക്കാൻ വന്നവര് അവരൊക്കെ സിറാജുൽ ജുമാക്ക് വരും. കാരണം സിറാജുൽ മുസ്ലിം ജുമയാണ്, സെലഫിയുള്ള ജുമാക്ക് പോകില്ല. കാരണം അവിടെ മലയാളി ജുമയാണ്, ബംഗാളിക്കെന്ത് മലയാളി ജുമാ. അപ്പൊ മുസ്ലിംകൾക്ക് മുസ്ലിം ജുമയാണ്. അത് മക്കയിലും മദീനയിലും നടക്കും പോലെ അറബിയിൽ കുത്തുപോതിയിട്ടുള്ള ജുമാ, മക്കയിലും മദീനയിലും നടക്കും പോലെ 20 രക്അത്ത് തറാവി, അതെല്ലാം നശിപ്പിച്ച സ്ഥലത്ത് ഓലെ സെറ്റ് കെട്ടി തുടങ്ങിയതാണ് സിറാജുൽ ഹുദ. അതിന്റെ 25-ാം വാർഷികമാണ്. അൽഹംദുലില്ലാ 65 പള്ളി, 33 മദ്രസ, 850 സ്റ്റാഫ്. 850 സ്റ്റാഫിൽ 400-ലധികം സ്റ്റാഫുകൾ അമുസ്ലിം സഹോദരിമാരും സഹോദരന്മാരുമാണ്. കാരണം 9 ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ആ സ്കൂളിൽ 1000-ക്കണക്കിന് കുട്ടികളാണ്. നമുക്ക് സ്റ്റാഫ് ആരായാൽ എന്താ? നബി സല്ലല്ലാഹു നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ കൂലിക്ക് വിളിച്ചത് ആരെയാ? അബ്ദുല്ലാഹിബിൻ ഉറൈഖ്, വിശ്വസ്തനായ അബ്ദുല്ലാഹിബിൻ ഉറൈഖ് എന്ന ബഹുദൈവ വിശ്വാസിയെ പണം കൊടുത്ത് കൂട്ടിയിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വഴി കാണിച്ചു കൊടുക്കാൻ. ഇസ്ലാമിൽ വർഗീയതയില്ല. അത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ സ്റ്റാഫുകൾ 400-ലധികം സ്റ്റാഫുകൾ അമുസ്ലിം സഹോദരിമാരും സഹോദരന്മാരുമാണ്. അല്ലാത്തവരുണ്ട്, 850 സ്റ്റാഫുണ്ട്. പള്ളിയിലില്ലട്ടോ, പള്ളിയിൽ ഇമാമത്തിന് മുസ്ലിംമാർ മാത്രം, മദ്രസയിൽ മുസ്ലിംമാർ മാത്രം. ഇംഗ്ലീഷ് പഠിപ്പിക്കാനും സയൻസ് പഠിപ്പിക്കാനും ആരായാലും എന്താ? അതിന് ക്വാളിഫിക്കേഷൻ വേണം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആരെയാണ് ഈ തൊഴിലാളിയാക്കേണ്ടത്. ഇന്ന ഖൈറ മനിസ്തജർത്തൽ ഖവിയുൽ അമീൻ, ഒരാളെ നാം ജോലിക്ക് നിർത്തുമ്പോ അയാൾ ക്വാളിഫിക്കേഷൻ, അയാൾ യോഗ്യത ഉള്ള ആളായിരിക്കണം. മറ്റൊന്ന് വിശ്വസ്തനായിരിക്കണം, ചതിക്കുന്ന ആളാകരുത്. ഇതാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഖുർആൻ പറഞ്ഞു, ഖുർആനിൽ ഇല്ലാത്ത ഒരറിവുമില്ല, എല്ലാ അറിവും ഖുർആനിലുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മുടെ ജാറം അന്ന് പൊട്ടിച്ചു കളഞ്ഞു, അടിച്ചു പൊട്ടിച്ചു കളഞ്ഞു. അതിന് പകരം വീട്ടിൽ എങ്ങനെ അറിയോ, സെലഫിന്റെ പുരക്ക് കല്ലെറിഞ്ഞിട്ടല്ല, ജമാഅത്തുകാരനെ അടിച്ചിട്ടല്ല, നമ്മളെ പകരം വീട്ടിൽ ജനുവരി 27 കേരളത്തിലും കർണാടകയിലും എല്ലാ ഖബർസ്ഥാനിയും സിയാറത്താണ്. കാരണം സിയാറത്ത് ഇല്ലാണ്ടാക്കാനാണല്ലോ ഖബർ പൊട്ടിച്ചത്. അതുകൊണ്ട് സിയാറത്ത് അങ്ങോട്ട് നിറച്ചില്ല, എവിടെ മുഴുവൻ സ്ഥലത്ത് നമുക്ക് ഫാത്തിഹോദിയ കൂലി കിട്ടും, സിയാർത്ത് ചെയ്താൽ പ്രതിഫലം കിട്ടും. സിയാർത്ത് ചെയ്യണമെന്ന് റസൂൽ പറഞ്ഞില്ലേ, ഫസൂർ റുഹാ, നിങ്ങൾ ഖബർ സിയാർത്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സെലഫി എന്താ പറയുന്നത്, മുസ്ലിമിയെ നോക്കേണ്ട ആവശ്യമില്ല, റസൂൽ എന്ത് പറയുന്നു നമ്മൾ നോക്കണ്ട. സിയാർത്ത് ചെയ്യാനാ പറയുന്നത്, നിങ്ങളെല്ലാം നിങ്ങളെ നാട്ടിലെ ഖബർസ്ഥാനി, ഹസന ജില്ലയിലുള്ള അവിടെയുള്ള ഖബർസ്ഥാനി, ഇവിടുത്തെ കൊടക ജില്ലയിലുള്ള കൊടകിലുള്ള ഖബർസ്ഥാനി, നിങ്ങളെ മഹല്ലത്തിലുള്ള ഖബർസ്ഥാനി ഏതാണോ, നിങ്ങളെല്ലാവരും കൂടി പോവുക. വെള്ളിയാഴ്ചയാണ്, ഉസ്താദ്മാരും കൂട്ടുകാരെ തങ്ങന്മാരും കൂട്ടുകാരി ആരുമില്ല, നമ്മൾ തന്നെ പോവുക. എന്നിട്ട് പോയിട്ട് കൂട്ട സിയാർ, എല്ലാവരും റെഡിയല്ലേ? അപ്പൊ നമ്മളെ ഉമ്മ അപ്പാരുണ്ടാവും അവിടെ, നമ്മളെ കുടുംബങ്ങളുണ്ടാവും അവിടെ, അവർക്ക് സിറാജുള്ള വകയിൽ ഒരു സമ്മാനം. മാത്രമല്ല അവിടെ സിറാജുള്ള നേരത്തെ കൊടുത്ത ഒരാളെങ്കിലും അവിടുത്തെ ഒരു കബറിലുണ്ടാവും. സിറാജുള്ള നേർച്ചക്ക് വലിയ ഫലമുള്ള ഒരു സ്ഥാപനം. ഒരു ഒരു മാസത്തിൽ 25 ലക്ഷം 30 ലക്ഷം ഒക്കെ നേർച്ച കിട്ടും. വെറുതെ ഇട്ടല്ല, നേർച്ച ചെയ്തവർക്ക് അത്ഭുത ഫലങ്ങൾ. പാനൂർക്കാരനൊരാൾ ഇപ്പൊ വന്നിട്ട് എന്റെ ഒരു സംഖ്യ, പാനൂരിലുള്ള ഒരാള്, പാനൂരില് മാക്കൂൽ പിടിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ ഉണ്ട് അലിഹാജി മൊയ്തു ഹാജി, രണ്ടാളും മക്കത്ത് കച്ചവടം, മക്കയിൽ കാക്കിയിലാണ് കച്ചവടം. ഞാൻ അവിടെ ചെന്നപ്പോ അവര് കൊണ്ടുപോയി ദുആ ചെയ്യിപ്പിച്ചു. മൊയ്തു ഹാജിയെ കാണിച്ച് അലിഹാജി പറഞ്ഞു, ഇയാളെ മകള് ഹെയർപിന്ന് ഇങ്ങനെ കടിച്ചു പിടിച്ച് മുടി ചെയ്യുമ്പോ ഹെയർപിന്ന് വീങ്ങിപ്പോയി, ചെറുകുടലിലെത്തി ഡോക്ടർമാര് വലിയ പ്രശ്നം പറഞ്ഞു, സിറാജുദ്ദീനിലേക്ക് നേർച്ചയാക്കി. ആ ഹെയർപിന്ന് കേറി കേറി വന്ന് വായിലൂടെ അങ്ങ് പുറത്തു പോയി. ഇത് പാനൂരിൽ മാക്കൂൽ പിടിയിൽ രണ്ടാളെ ഫോൺ നമ്പറും എൻ്റെ ഈ കീശയിൽ ഫോണിലുണ്ട്. അങ്ങനത്തെ അത്ഭുതങ്ങൾ അള്ളാഹു തന്ന ഒരു സ്ഥാപനമാണ് സിറാജുൽ ഹുദ. അതുകൊണ്ടാണ് 25 ലക്ഷം 30 ലക്ഷം ഒക്കെ നേർച്ചിട്ടും. ഇന്നലെ ഒരു അമുസ്ലിം സഹോദരൻ കർണാടകയിൽ വെച്ച് നേർച്ച തന്നിട്ടുണ്ട് മക്കളുണ്ടാകാൻ വേണ്ടി. അള്ളാഹു തആല അദ്ദേഹത്തിന് നല്ല മക്കളെ കൊടുക്കട്ടെ. അപ്പോ അങ്ങനെയാണ് സിറാജുൽ ഹുദ. അങ്ങനെ നേർച്ച ചെയ്ത ആരെങ്കിലും എല്ലാ ഖബർസ്ഥാനിയിലും ഉണ്ടാവും. അപ്പൊ അവിടെ ഉള്ള ആളുകളെല്ലാം നമ്മുടെ സിറാജുള്ളയില് സിൽവർ ജൂബിലി ഒന്ന് പങ്കെടുപ്പിക്കുകയാണ്. അതിനാണ് ജനുവരി 27 കൂട്ട സിയാറത്ത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ നാട്ടിൽ ചെയ്യണം. രണ്ടാമത് നിങ്ങൾ വേണ്ടത് ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ സമ്മേളനമാണ്. 26 വലിയ ബഹുജന സമ്മേളനം, സൗഹൃദ സമ്മേളനം. അതിന് നിങ്ങളെ ക്ഷണിക്കുന്നില്ല. അതിൽ പള്ളിയിൽ അച്ഛന്മാരും ഉണ്ടാവും, അമ്പലത്തിലെ സ്വാമികളും ഉണ്ടാവും, ഞാനും ഉണ്ടാവും, അത് വേറെ. അതിന് നിങ്ങളെ ക്ഷണിക്കുന്നില്ല. അതിന് കാസർഗോഡ് MLA നെല്ലിക്കുന്നിനെ നെല്ലിക്കുന്നിനെ ക്ഷണിച്ചിട്ടുണ്ട്. തിരൂരങ്ങാടി താനൂർ അബ്ദുറഹ്മാൻ MLAനെ ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ കുറ്റിയാടി MLAനെയും ക്ഷണിച്ചിട്ടുണ്ട്. അന്ന് അയാൾക്ക് സമയമില്ല, വേറെ സമയമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ പലരെയും അന്ന് ക്ഷണിക്കുന്നുണ്ട്. നിങ്ങളെ ക്ഷണിക്കുന്നില്ല. നിങ്ങൾ ഇവിടുന്ന് കൊടകുന്നു വരണം. നിങ്ങൾ വരേണ്ടത് എപ്പോഴാ? നിങ്ങൾ വരേണ്ടത്
നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെബ്രുവരി 3-ന് വരാം. അന്ന് 4000-ത്തോളം ആളുകൾ നിസ്കരിക്കുന്ന പള്ളിയുടെ ഉദ്ഘാടനവും ഹൽക്കയും അതുപോലെ ദുആയൊക്കെയുണ്ട്. നമ്മുടെ കൊടകിൽ നിന്ന് വന്ന് സിറാജുൽ മുനീർ പഠിച്ച ഒരുപാട് ചെറുപ്പക്കാർ പണ്ഡിതന്മാരുണ്ട്, അവരൊക്കെ അതിന്റെ മുമ്പ് തന്നെ വരണം. അതേസമയത്ത് പട്ടിണി കിടന്നിട്ടൊന്നും വരണ്ട, ജോലി പോയി പോകെങ്കിലും വരണ്ട, ആരെയും സമാധാനമല്ലാതെ അസമാധാനം സിറാജുലോട് ഉണ്ടാകാൻ പാടില്ല. അതേസമയത്ത് ഞാൻ പറഞ്ഞു വരുന്നത് അവരൊക്കെ നേരത്തെ വരണം. അതേസമയത്ത് ഫെബ്രുവരി 5-10 മണിക്ക് ഉലമാ ഉമറ കോൺഫറൻസ് ഉണ്ട്. 40 വലിയ ആലിമീങ്ങൾ, ആ 40 റൈസുലമാ സുൽത്താൻമാ കൻസുലമാ തുടങ്ങിയ 40 ആലിമീങ്ങൾ പങ്കെടുക്കുന്ന, അതോടുകൂടി ധാരാളം ഉലമാക്കൾ കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും അതുപോലെ ചിലപ്പോൾ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നൊക്കെ പണ്ഡിതന്മാരുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും ഒരുമിച്ച് കൂടുന്ന ആ പണ്ഡിത സദസ്സിലേക്ക് നിങ്ങൾ വരണം. അതിന്റെ പുറമേ അതിനും എത്താൻ കഴിയാത്തവരോട് ഞാൻ പറയുന്നു, 2 മണി കഴിഞ്ഞാൽ, ആ സമ്മേളനം കഴിഞ്ഞ് ഉച്ചവീണും മുഹുറും കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പൊതുസമ്മേളനം തുടങ്ങും. അതിന് കൊടകിലുള്ള എല്ലാ സുന്നികളും വരണം, ആ സമ്മേളനത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. ഞാൻ കൊടകിൽ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 30 കൊല്ലത്തോളമായി. എന്നെ ക്ഷണിക്കുമ്പോഴൊക്കെ ആരോഗ്യം ഉണ്ടെങ്കിൽ കഴിയെങ്കിലും ഞാൻ വരും. പിന്നെ ഞാനൊരു അലർജിയുടെ അസുഖക്കാരനായതുകൊണ്ട് തണുപ്പുള്ള സമയത്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാവിലെ വരാത്തത് എല്ലാവരും ക്ഷമിക്കണം. കാരണം ഇത് വൈകുന്നേരം വരെ ഇനി വണ്ടി ഓടണമല്ലോ. അത് മാത്രം പോരാ, നാളെ രാവിലെ പോകണം ഖത്തറിലേക്ക്. 3 ദിവസം ഖത്തറിലാണ്, അത് കഴിഞ്ഞാൽ 2 ദിവസം ദുബായിലാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂർ, ഇങ്ങനെ പോവാണ്. അപ്പോൾ എവിടെയും ഇത് ഓട്ടം നിർത്തില്ല. അപ്പോൾ പിന്നെ കൊടകിൽ വന്നിട്ട് തണുപ്പ് പിടിച്ച് പോയാൽ പിന്നെ ബാക്കി പരിപാടിയും നടക്കണ്ടേ. അപ്പോൾ ഇന്നലെ രാത്രി 1 മണിയായപ്പോൾ ഇനിയൊന്ന് കിടന്നാലേ വണ്ടി ഓടുള്ളൂ എന്ന് തോന്നി, അതുകൊണ്ട് തൽക്കാലം ഓഫാക്കിയിട്ടതാ. അതുകൊണ്ട് ഇന്ന് രാവിലെ വന്ന് മടങ്ങിപ്പോയവരൊക്കെ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു വന്നത് അപ്പം നിങ്ങളെല്ലാവരും ഫെബ്രുവരി 5-ന് പൊതുസമ്മേളനത്തിന് എല്ലാവരും വരണം. 25 കൊല്ലത്തിനടുക്ക് വന്ന് ക്ഷണിച്ചതാണല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വരണം, അതിനു വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ക്ഷണിക്കാനാ വന്നത്. പിന്നെ നിങ്ങൾ പലരും കവറിലിട്ട് പൈസ കൊണ്ട് തന്നു, അത് ആവശ്യമാണ്. 25 കോടി രൂപ വേണോ? 25 കോടി രൂപ വലിയ ബിൽഡിങ്ങുകളെ പല വർക്കും നടക്കുന്നുണ്ട്. ഇനി കുറേ വലിയ ബിൽഡിങ്ങുകൾ എടുക്കാനുണ്ട്. അതിൽ ഒരു ബിൽഡിങ് മഹാനായ താജുൽ ഉലമയുടെ പേരിലാണ്. താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹു ലസീ. താജുല്ലുലമ ഒരു സാധാരണ പണ്ഡിതനും സയ്യിദുമല്ല, വലിയ കറാമത്തുള്ള ആളാണ്. ഇപ്പം നീട്ടി പറഞ്ഞാൽ മറ്റേ പരിപാടി നിന്നു പോകൊണ്ട് പറയുന്നില്ല. ആ താജുല്ലുലമൻ്റെ പേരിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കുന്ന, ആ ഓഡിറ്റോറിയത്തിനും ഒരു 7 കോടി രൂപ വേണം. അങ്ങനത്തെ നല്ല അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് സൗകര്യത്തോടുള്ള ഓഡിറ്റോറിയമാണ്. 850 സ്റ്റാഫിനെ ഒരുമിച്ച് കൂട്ടിയെന്നും പറയാനൊരു സ്ഥലം വേണ്ടേ? 1000 കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. 300 കുട്ടികൾ ഖുർആൻ പാഠമാക്കുന്ന കുട്ടികളാണ്. 165 കുട്ടികൾ ഖുർആൻ പാഠമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് സർട്ടിഫിക്കറ്റ് നമ്മുടെ സമ്മേളനത്തിൽ കൊടുക്കും. അപ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടാൻ അതിനൊരു നല്ല ഓഡിറ്റോറിയം, അതിന് നിങ്ങളൊക്കെ സഹായിക്കണം. ഞാൻ പോയ സ്ഥലത്തു നിന്നൊക്കെ പലരും സഹായിച്ചു. ചിലര് കാസർഗോഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ 100 സ്ക്വയർ ഫീറ്റിന് 100,000 രൂപ, 1 സ്ക്വയർ ഫീറ്റിന് 1,000 രൂപ. അപ്പോൾ ഒരാൾ പറഞ്ഞു 100 സ്ക്വയർ ഫീറ്റ് അബ്ദുള്ള ഹാജിയ. അപ്പോൾ ബേക്കിൽ നിന്ന് ഒരാൾ 300 സ്ക്വയർ ഫീറ്റ് മമ്മുഞ്ഞി ഹാജിയുടെ പേരിൽ, അള്ളാഹുദ്ദീൻ്റെ സ്വർഗം കൊടുക്കട്ടെ. അപ്പോൾ വേറൊരാൾ 100, അങ്ങനെ 100, 50, 25, 10, 5, 1. പിന്നെ 1 കൊടുക്കുമ്പോൾ 1000-ൻ്റെ 1 നോട്ടുണ്ടാവില്ല, അത് സാരമില്ല. 2 500-ൻ്റെ നോട്ടും പറ്റും, 10 100-ൻ്റെ നോട്ടും പറ്റും, ഇല്ലെങ്കിൽ 2000-ൻ്റെ 1 നോട്ട് കൊടുത്താൽ 2 സ്ക്വയർ ഫീറ്റ് ആകുകയും ചെയ്യും. അങ്ങനെ എല്ലാവരും അതിൽ സഹകരിക്കണം. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കണം. ഇവിടെ ചെറിയ തൊഴിലെടുക്കുന്ന ആളുകളാണ് ഏകദേശം ആളുകൾ. വലിയ 100 സ്ക്വയർ ഫീറ്റ് ഒന്നും കൊടുക്കാൻ കഴിയുന്നവർ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കറിയാത്തത് പറയാൻ പാടില്ല. ഉണ്ടായിക്കൂടുന്നില്ല, പക്ഷെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റും എനിക്ക് ഉണ്ടാവില്ല. അള്ളാഹു നിങ്ങൾക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ കഴിയുന്നത് നിങ്ങളും സഹായിക്കണം. ആരെങ്കിലും കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് ദുആയിൽ ഉൾപ്പെടുത്താം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ 10 സ്ക്വയർ ഫീറ്റ് 10,000 രൂപ, 5,000 രൂപ, 5 സ്ക്വയർ ഫീറ്റ്, 1 സ്ക്വയർ ഫീറ്റ് 1,000 രൂപ, അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും പറഞ്ഞ് നിങ്ങളോട് ചോദിക്കാതിരുന്ന ഒരു മോശമല്ലേ? നിങ്ങൾ അവഗണിച്ചു എന്ന് വരൂലേ? അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. അവൻ്റെ ഖജനാവിൽ ധാരാളം ഉണ്ട്, കഴിയുന്ന ആരുണ്ടെങ്കിൽ പറയാം. 100 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സുന്നത്ത് ജമാഅത്തിന് നല്ല ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തോട് ശത്രുത വെക്കുന്ന ഏതെങ്കിലും അസൂയാലുക്കൾ ഉണ്ടെങ്കിൽ, അതുപോലെ നമ്മളോട് ശത്രു വെക്കുന്ന അസൂയാലുക്കൾ ഉണ്ടെങ്കിൽ അവരൊക്കെ മനസ്സ് അല്ലാഹു നന്നാക്കട്ടെ. അപ്പൊ അവരും നന്നായി, അയാളും നന്നായി ഇല്ലേ? എല്ലാവരും മനസ്സും നന്നായാൽ അള്ളാഹു തആല അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ അങ്ങനെയാണ്, എന്നോട് ശത്രുത വെക്കുന്ന ആളുകളൊക്കെ നന്നാകാൻ വേണ്ടി അത് വരക്കില്ല. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മൈക്ക് വലിച്ചെറിയാൻ വേണ്ടി വന്നു നാദാ വരുന്ന എന്റെ നാട്ടിൽ നിന്ന് തന്നെ.
Apo polis itu airi bandit mai kewal ceria mana mereka, balik lantih urut itu MSB kari, adikian nak kene, jenengan nanti airi kena kena alat awiru adikian ni, apun nunu ceria ni, Allah purtu urut katanya ni, hari enda mai kewal ceria mana alat itu ni, anu erdu, anu sahaja pangkat tu utile jalur udara ni, no dengan kari le, emang kodak ni lah utile lantun beri ceri down dengan kuni, apo purtu urut katanya ni, agane pinta, adukok kaya polis airi pandi ni tawar kondo ini, jangan enda pandi kari jangan umu. Orang macam orang senyap dengan TT poker face ini. Umpan orang itu setelah dengan portu urkatnya, no, pada jadi portu urkatnya, no, pada port. MSB kari porta gurut itu juga. Ni aku portu urkatnya ni apa? Si anu Mike Wilkian Wendy mana? Alih ti need Dubai ilvechi, urik chai mangi tanda tenor kondo berita beri cuci. Anginnya, nama kita sabtu deh illa. Orang alurum sabtu deh bukili seramilah. Ellu nana agan nak cintaya. Allahu Taala deh tin berkati ete. Saruah khairum Allahu Taala nalgate. Nurus kair fiti. Ibrane pariyu tu niam bijar cipila. Inda manusia beliyo santosan. Ini nanti ni muru nama Allahu berkati ete. Ini ayer gilunde mem beri nuru aimbu hidro tu jumpatu elam beri. Kawar gitu ada lagi kawar urtah lebaru kawangi itu kawar urtah ni nalla paisi itu sirajul deh beru. Apa awal ni nana nerut deran lau seram lau. Allahu Taala berkati. Samae yang baiknya tuan tu, ini nanti kau tuan lain ni, orang gelu, barangan orang le pernah le fatih hodi tu berikan, Allah hotel malam majlis sudah, aku jawab tu malam majlis sakit, ini nengok kau ke, pari, ah, itu ramai orang barangan tu, orang tu barangan tu, itu ramai anjung batu, itu ramai anja, batu, Ismail Haji, batu sukar fit, itu batu, itu ramai, istimewa barangan, batu Allah berkati, orang ni lah, orang tu kering tu, anjung barangan, batu barangan, condong barangan, kanon ni lah. Itulah yang Allah in Allah Allah pun berkati ente. Ismail Aziz Allah Taala, khairum berkatum dirga ismafiyatun algar. Patut sendiri setelam sunni sendiri utan nala. Allah utan ini umurkan dofigi ente. Surga tila Allah bagaran setelam umurkan. Ini ayat guru untuk kita berkati. Arhamur Rahimina ya Rabbi. Engkau majlis ini doa kita betul majlis sakna murahmane. Engkau wakilum perwatahan engkau nih kabul sih nama murahmane. Ellerum tajilul mendepir. Rendus kerfi. Allah berkati. Rendir tuli. Rendus kerfi. Ini bagai rendir ka. Pine ayer gilun degil, orang dengan ayer gan arna orang terlalu pari. Ayer ni, orang kerja surat orang orang ni.